കബാബ് എന്ന് പറയുമ്പോൾ നമുക്ക് കോലിൽ കുത്തിക്കഴിഞ്ഞ മാംസത്തിൻ്റെ പീസ് എന്നാണ് നോർമലി നമ്മുടെ മൈൻഡിൽ വരിക. ബാംഗ്ലൂരൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഫ്രൈഡ് ചിക്കൻ വരെ കബാബ് എന്ന് വിളിക്കാറുണ്ട്. പക്ഷെ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന കബാബ് കുറച്ച് വ്യത്യാസമുള്ള കബാബാണ്. കണ്ടു നോക്കാം. കോഴിക്കോട് ബീച്ചിന് തൊട്ടടുത്ത് പോൾസ്കി കബാബ് എന്ന് പറഞ്ഞ ഒരു കട കഴിഞ്ഞ ഒരു വർഷമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പോൾസ്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളണ്ടുകാരെ വിളിക്കുന്ന പേരാണ്. നമ്മുടെ മലയാളികളെ മല്ലു എന്നൊക്കെ വിളിക്കൂലേ, അതുപോലൊരു സംഭവം. അതൊക്കെ പക്ഷേ പോളണ്ടും കബാബും തമ്മിലെ ബന്ധം എന്താണ്? ഞാനവിടെ പോയി നോക്കിയപ്പോൾ നമുക്ക് കാണാൻ പറ്റിയത് ഷവർമൻ്റെ കുറ്റികളും. ഇറാനിലും തുർക്കിയിലും മിഡിൽ ഈസ്റ്റിലും ഈവൻ നമ്മുടെ ഡൽഹിയിൽ വരെ നമുക്ക് കബാബുകളുണ്ട്. പക്ഷേ പോളണ്ടും കബാബും അതങ്ങോട്ട് മാച്ചാവുന്നില്ല. പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത് ഇതൊരു നോർമൽ കബാബല്ല, നമ്മൾ തുർക്കിയിലൊക്കെ കാണുന്ന ഡോണർ കബാബാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ സെർവ് ചെയ്യുന്നത്. 1960 ശേഷം ലെബനോണിനും അതുപോലത്തെ തുർക്കിയിൽ നിന്നൊക്കെ ഒരുപാട് പേര് യൂറോപ്യൻ കൺട്രീസായ പോളണ്ട് അതുപോലെ ജർമ്മനി പോലത്തെ രാജ്യത്തേക്ക് കുടിയേറി പാർത്തു. അവർക്ക് ചെയ്യാൻ പറ്റുന്ന അവർക്കറിയുന്ന ഭക്ഷണം ഉണ്ടാക്കി വിളമ്പുക എന്നുള്ളതാണ്. അങ്ങനെ വിളമ്പി വിളമ്പി ഇന്ന് ജർമ്മനിയിലും പോളണ്ടിലൊക്കെ ഏറ്റവും ചീപ്പായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള സ്ട്രീറ്റ് ഫുഡായിട്ട് നമ്മുടെ ഈ കബാബുകൾ മാറിക്കഴിഞ്ഞു. ഇതാണ് ഷിബിൻ. ഷിബിനും ഷിബിൻ്റെ പാർട്ട്ണറും പോളണ്ടിൽ കബാബിൻ്റെ കട നടത്തിയ എക്സ്പീരിയൻസിലാണ് ഇവിടെ കോഴിക്കോട് കട സ്റ്റാർട്ട് ചെയ്തത്. വളരെ ലിമിറ്റഡ് ആയ സ്റ്റൈലിൽ പോളണ്ട് സ്റ്റൈൽ കബാബുകൾ സെർവ് ചെയ്യുന്നൊരു കടയാണ് ഇന്ന് ശരിക്കും പറഞ്ഞാൽ പോൾസ്കി കബാബ്. ഇവിടെ പലതരം ഐറ്റംസ് ഉണ്ട്. ഇതുപോലെ വണ്ണല്ല ബ്രെഡിൽ നമുക്ക് കബാബ് തരികയാണെങ്കിൽ അതിന് കബാബ് ന ഗ്രൂബിൻ എന്ന് പറയും. ഇത് നമുക്കൊരു പാത്രത്തിൽ അല്ലെങ്കിൽ ഒരു പ്ലേറ്റ് ആണെങ്കിൽ തരണമെങ്കിൽ കബാബ് ന ഡാനിയ എന്ന് പറയും. ഇതുപോലെ പലതരം റോളുകളും ഇവിടെ ഉണ്ട്. നോർമലും അതുപോലെ ഇവരുടെ സിഗ്നേച്ചർ റോളൊക്കെ ഉണ്ട്. മീറ്റിനൊപ്പം നമുക്ക് ചിക്കനും അതുപോലെ തന്നെ ബീഫും പിന്നെ പലതരം വെജിറ്റബിൾസും അതുപോലെ തന്നെ മാക്രോണിയും പിന്നെ സോസുകളൊക്കെയാണ് മെയിനായിട്ട് എല്ലാത്തിലും വരുന്ന ഇൻഗ്രീഡിയൻസ്. ഇപ്പോൾ ഡാനി എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. നമുക്ക് പലതരം വെജിറ്റബിൾസ്, അതിൽ തന്നെ കിയാറുണ്ട്, അതുപോലെ കഷും അതുപോലെ റെഡ് ക്യാബേജും ഒക്കെ ഉണ്ട്. അതൊരു ഭാഗത്ത് ഇങ്ങനെ ട്രയാംഗിൾ ഷേപ്പിലാക്കും. അതിനുശേഷം പാസ്ത, പിന്നെ ഫ്രഞ്ച് ഫ്രൈസ്, പിന്നെ കബാബിൻ്റെ മീറ്റ്. കബാബ് ഞാൻ വീണ്ടും പറയുകയാണെങ്കിൽ ഇത് നമ്മൾ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ ഷവർമ സ്റ്റൈലാണ്. ഇത് സ്പൈസുകളൊക്കെ വളരെ ഡിഫറൻ്റ് ആണ്. ഒരു ഒതൻറ്റിക് സ്റ്റൈൽ തന്നെ അവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെന്നാണ് എന്നോട് പറഞ്ഞത്. ഇതിപ്പോൾ ചിക്കനാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ബീഫ് ചെയ്യും, അല്ലെങ്കിൽ നമുക്ക് മിക്സ് ആക്കിയും ചെയ്തു തരും. പിന്നെ അതിനുശേഷം അവരുടെ സ്പെഷ്യൽ സോസ്, പിന്നെ നോർമൽ നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പ് എന്ന് വിളിക്കുന്ന ടൊമാറ്റോ സോസ്, പിന്നെ അതിന് നടുവിൽ അവരൊരു ഗാർലിക് പേസ്റ്റ് വെക്കും, പിന്നെ അതിൻ്റെ മുകളിൽ ഇരുത്തി ചില്ലി ഫ്ലേക്സ് ഇടും. ഇതാണ് ഒരു പ്ലേറ്റിംഗ് ടെക്നിക്. ഇതുപോലെ തന്നെ ഇവർ ബ്രെഡിലും ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു ഗ്രൂബിം എന്ന് പറയും. ഈ ഗ്രൂബിം ഇതുപോലെ തന്നെയാണ്. നമ്മളിപ്പോൾ ഗ്രൂബിം ചെയ്യുന്നത് ഇവിടെ ബീഫിലാണ്. ബീഫിൽ ചെയ്യാനാണ് പൊതുവേ പോളണ്ടിലെ ആളുകൾക്ക് കബാബ് ഇഷ്ടം. നമ്മളിപ്പോൾ ഇവിടെ ആഡ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ബീഫിൻ്റെ ഫാറ്റാട്ടോ. ഇതൊക്കെ പോളണ്ടുകാർ ആവശ്യപ്പെടുന്ന രീതിയിൽ തന്നെ എനിക്ക് ചെയ്തു തന്നാണ് ഇവർ. ഞാൻ ചോദിച്ചു ഇത് എങ്ങനെയാണ് കറക്റ്റ് പോളണ്ടുകാർ ഇതൊക്കെ കഴിക്കുക. അപ്പോൾ അങ്ങനെ തന്നെ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത്. ഏകദേശം ഉച്ച സമയമാണ്, നമ്മളാകെ രണ്ട് പേരുള്ളൂ, ഒരുപാട് സംഭവങ്ങളൊന്നും കഴിക്കാനും പറ്റില്ല. എങ്കിലും നമ്മളെല്ലാം ഒന്ന് ഓർഡർ ചെയ്തു, എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. കബാബിനെ ഡാനിയൊക്കെ ശരിക്കും പറഞ്ഞാൽ നിസ്സാരമായിട്ട് സംഭവം തീർന്നു. വളരെ സിമ്പിളാണ്. കുറച്ചുകൂടി ഹെവിയായി എനിക്ക് തോന്നി ശരിക്കും പറഞ്ഞാൽ കബാബിനെ ഗ്രൂബിയുമാണ്. കാരണം അതിലൊരു വലിയ പീസ് ബ്രെഡും കൂടി ഉണ്ട്. ഏകദേശം ഒരു 150-160 ആ ഒരു റേറ്റാണ് എല്ലാത്തിനും വരുന്നത്. ഇതിലിപ്പോൾ ഏതെങ്കിലും ഒന്ന് തന്നെ വാങ്ങിയാൽ ഒരാൾക്ക് വയറ് നിറച്ച് കഴിക്കാണ്ട് ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഞാൻ ട്രൈ ചെയ്യാൻ വേണ്ടി പലതും ഓർഡർ ചെയ്തു എന്നുള്ളൂ. ഞാനിപ്പോൾ ഇതൊക്കെ ട്രൈ ചെയ്തെങ്കിലും എനിക്കിതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സംഭവം ശരിക്കും പറഞ്ഞാൽ ഇനി കാണിക്കാൻ പോകുന്ന സംഭവമാണ് ഇവിടുത്തെ സിഗ്നേച്ചർ റോള്. ഇതിൻ്റെ ടോട്ടിയ റാപ്പിൻ്റെ ഉള്ളിൽ സ്റ്റഫ് ചെയ്തിട്ടുള്ള മിക്സ്ഡ് മീറ്റാണ്. അതിലുപരി ഇതിലുപയോഗിച്ചിരിക്കുന്ന ഹാലപ്പനോ ചീസാണ് ശരിക്കും പറഞ്ഞാൽ ഇതെന്നെ ഫേവറേറ്റ് ആക്കി മാറ്റിയത്. കാണുമ്പോൾ എനിക്ക് ഒന്നുകൂടി ആദ്യം ഇഷ്ടമുണ്ടായിരുന്നത് ഗ്രൂബിയുമാണെങ്കിലും കഴിച്ചു കഴിഞ്ഞപ്പോൾ ഇതാണ് ഇഷ്ടപ്പെട്ടത്. ഇതല്ലാതെ ഇവിടുന്ന് ട്രൈ ചെയ്ത് ഇവരുടെ സ്പെഷ്യൽ ടീ ഉണ്ട്. 20 രൂപ വിലയല്ല ഒരു ടീ. നല്ല മധുരമൊക്കെയുള്ള ടീ ആണ്, മധുരം ഇല്ലാതെ കിട്ടൂല. എങ്കിലും ഞാൻ ട്രൈ ചെയ്ത് നോക്കി. പിന്നെ അവസാനം ഒരു ബക്ലാവയും. ബക്ലാവ ഒരു പോളിഷ് ആളുകൾക്ക് ഭയങ്കര താല്പര്യമാണ്. നമുക്കിവിടെ കഴിക്കുമ്പോൾ ഫില്ലിങ് കൂടുതലൊന്നും ഇല്ലെങ്കിൽ പോലും അതിൻ്റെ ക്രസ്റ്റൊക്കെ നല്ല രസമുണ്ടായിരുന്നു. കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ നമ്മളൊരു ബോക്സ് കൂടി പാർസൽ ചെയ്തിരുന്നു. ഒന്നുമില്ല, നമ്മൾ കോഴിക്കോട് കുറച്ച് പരിപാടിയും കൂടി ഉണ്ട്. വൈകിട്ട് നമ്മൾ ബീച്ചിലൊക്കെ എത്തുമ്പോഴേക്കും നമുക്ക് വീണ്ടും വിശക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പം നമുക്ക് അപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് സ്റ്റോക്ക് വെച്ചാണ്. കോഴിക്കോട് ബീച്ചൊക്കെ നല്ല തിരക്കാണെന്ന് വിചാരിച്ച്, പക്ഷെ മഴയുണ്ട്, തിരക്കൊന്നുമില്ല. എന്തായാലും ഒരു വൈകിട്ട് ഒരു 6-6 ആയപ്പോഴാണ് നമ്മൾ എത്തിയത്. നമ്മൾ ബോക്സ് പൊട്ടിച്ചു. നമ്മളെടുത്തിട്ടുണ്ടായിരുന്നത് ഒരു കബാബിൻ്റെ ബോക്സാണ്. വളരെ കൺവീനിയൻസ് ആണ് ശരിക്കും പറഞ്ഞത് കഴിക്കാൻ. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഡാനിയയിലോ അല്ലെങ്കിൽ നമ്മൾ ഗൂബിനിലൊക്കെ കണ്ട പോലത്തെ സംഭവങ്ങൾ തന്നെയാണ്. പക്ഷേ നമുക്കിതുപോലെ ബോക്സ് ആകുമ്പോൾ എപ്പോഴും ക്യാരി ചെയ്യാം, എടുത്ത് കഴിക്കാനൊക്കെ എളുപ്പമാണ്. ടേസ്റ്റിൻ്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഇതുവരെ കബാബിൽ കഴിച്ച എല്ലാം ഇഷ്ടപ്പെട്ടു. എല്ലാത്തിനും ഒരേ ഫ്ലേവറാണ്, ആ ഒരു റോൾ ഒഴിച്ച് ബാക്കിയെല്ലാം ഒരു സിമിലർ ടേസ്റ്റ് എനിക്ക് തോന്നിയത്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു സ്ഥലങ്ങളിൽ ഒന്നാണ് കോഴിക്കോടത്തെ പോൾസ്കി കബാബ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആ ഹരം.